ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഭാവങ്ങളുടെ ബദാം എന്നറിയപ്പെടുന്ന കപ്പലണ്ടി അഥവാ നിലക്കടലയുടെ ഗുണങ്ങളും അത് വീട്ടിൽ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് വറുത്തെടുക്കുന്നത് എന്ന് കാണിക്കാനാണ്. ആദ്യം തന്നെ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ വൈറ്റമിൻ ഇ, B1, B3, B9 എന്നിവയും മെഗ്നീഷ്യം, ഫോസ്ഫറസ്, ചെമ്പ് തുടങ്ങിയ ധാതുക്കളും അടങ്ങിയിരിക്കുന്നു. ശരീരത്തിന് പുഷ്ടിയും തൂക്കവും വയ്ക്കാൻ കപ്പലണ്ടി പുഴുങ്ങിക്കഴിക്കുന്നത് നല്ലതാണ്. ദിവസവും ഒരു പിടി കപ്പലണ്ടി കഴിക്കുന്നത് ശരീരത്തിലെ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കും, ഹൃദ്രോഗ സാധ്യത കുറക്കാനും സഹായിക്കുന്നു. ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് കപ്പലണ്ടി ഏറെ നല്ലതാണ്. കപ്പലണ്ടിയിൽ ആവശ്യമായ അളവിൽ ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് ദഹനത്തെ സഹായിക്കുന്നു. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഇതിൽ അടങ്ങിയിട്ടുള്ള മെഗ്നീഷ്യം ശരീരത്തിലെ ഇൻസുലിൻ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. കപ്പലണ്ടി എങ്ങനെയാണ് വറുക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ 3/4 കിലോ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വെള്ളം വാർന്നതിന് ശേഷം 1/4 ടീസ്പൂൺ ഉപ്പ് വരട്ടി വെക്കുകയാണ്. കപ്പലണ്ടി മേടിക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കപ്പലണ്ടി നോക്കി മേടിക്കണം. ചീത്ത കപ്പലണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നും എടുത്ത് മാറ്റണം. ഞാനിപ്പോൾ 2 ചീനിച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അധികം കപ്പലണ്ടി ഉള്ളതുകൊണ്ടാണ് 2 ചീനിച്ചട്ടി വെച്ചേക്കുന്നത്. 3 പ്രാവശ്യമായിട്ടാണ് ഞാൻ കപ്പലണ്ടി വറുക്കുന്നത്. ഉപ്പ് നന്നായി ചൂടായതിന് ശേഷം മാത്രമേ കപ്പലണ്ടി ഇടാൻ പാടുള്ളൂ. കപ്പലണ്ടിയുടെ ഇരട്ടി ഉപ്പ് ഉണ്ടായിരിക്കണം. കപ്പലണ്ടിക്ക് നനവുള്ളതുകൊണ്ടാണ് ഉപ്പ് പുരണ്ടിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം വേർപെടുന്നതായിരിക്കും. ഞാനിപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് പൊട്ടാൻ തുടങ്ങും. പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം. ഇടയ്ക്ക് എടുത്ത് കഴിച്ചു നോക്കാം. ചൂടോടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്പി ആയിരിക്കില്ല. എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് വെച്ച് തണുത്തതിന് ശേഷം കഴിച്ചു നോക്കാം. ഞാനിപ്പോൾ അരിപ്പക്കല്ലിൽ വെച്ച് അരിച്ച് മാറ്റുകയാണ്. അധികം ഉള്ളതുകൊണ്ടാണ് ഞാൻ 2 ചീനിച്ചട്ടി എടുത്തേക്കുന്നത്. കുറച്ചേ ഉള്ളെങ്കിൽ 1 ചീനിച്ചട്ടിയുടെ ആവശ്യമുള്ളു. ഈ ഉപ്പ് കളയേണ്ട കാര്യമില്ല. തണുത്തതിന് ശേഷം കുപ്പിയിലാക്കി അടച്ചു വെക്കാവുന്നതാണ്. അധികം കപ്പലണ്ടി ഉള്ളതുകൊണ്ട് ഞാൻ 3 പ്രാവശ്യമായിട്ടാണ് വറുക്കുന്നത്. ബാക്കിയുള്ള കപ്പലണ്ടിയും ഇതേപോലെ വറുത്തെടുക്കാം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ഇനി ഞാനൊരു കാര്യം ചെയ്യുകയാണ്, ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇടുകയാണ്. ഇതിൽ കിടന്ന് ഇതിൻ്റെ ചൂടോട്ടൊന്നും കൂടി വെല്ലുകയുള്ളൂ. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തേക്ക് വേണ്ട. ഈ ഉപ്പിലുള്ള ചൂടാണ് ഇപ്പോൾ ഉള്ളത്. ഇത് തണുത്തതിന് ശേഷം കുപ്പിയിലാക്കി വെക്കാം. തണുത്തല്ലേ ഇത് അറിയുള്ളൂ. ഇപ്പം നോക്കുമ്പോഴത്തേക്കും ടേസ്റ്റ് ഒന്നും ആവില്ല, ശരിയായിട്ടുണ്ടാവില്ല, വൈരിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. ഇത് നന്നായിട്ട് തണുക്കണം. ഈ ഉപ്പ് തന്നെ വീണ്ടും കുറേ പ്രാവശ്യം വറുക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.